കൊറോണയാണ് നമ്മളെ ഈ കാലഘട്ടത്തിലെ ഏത് ഉരുക്ക് നിയമത്തെക്കാളും കഠിനമായ നിയമം. അപ്പോൾ അഗ്രഹാരത്തിൽ കഴുത, ചെറിയാച്ചൻ്റെ ക്രൂരകൃത്യങ്ങൾ, അമ്മ അറിയാൻ, ഇതൊക്കെ പെർഫെക്റ്റായിട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ നോക്കുമ്പോഴാണ് പെർഫെക്റ്റ് അല്ലാന്ന് തോന്നുക. എപ്പോഴും ഒരു വരിതെറ്റി പോകുന്നൊരു ഉറുമ്പുണ്ടാവും, ആ ഉറുമ്പായിരിക്കും ശരി. അതിപ്പോൾ പുരോഗമനപരമായിട്ട് എനിക്ക് ഒറ്റയ്ക്ക് തിന്നൂടെ, നിങ്ങൾക്ക് തിന്നൂടെ. കോൺഗ്രസ് തന്നെ പുരോഗമനപരമായി ചിന്തിക്കുന്നവരുണ്ട്, ലീഗിൽ പോലുണ്ട്. ഞാൻ നാൾ പരിചയപ്പെട്ടപ്പോൾ ഭയങ്കര പുരോഗമനപരമാണ്. ഞാൻ പറഞ്ഞു, താങ്കൾ ലെഫ്റ്റാണ്, എനിക്ക് ജീവിച്ചിരിക്കുമ്പോൾ കിട്ടുന്ന സ്നേഹവും സന്തോഷവും സൗകര്യങ്ങളും മതി, മരിച്ചു കഴിഞ്ഞിട്ടുള്ള ഖ്യാതി എനിക്ക് താല്പര്യമില്ല. ജനകീയ സാംസ്കാരിക വേദിയിലൂടെയായാലും നക്സൽ പ്രസ്ഥാനത്തിലൂടെയായാലും ഇടതുപക്ഷത്തെ ഒരു കാലത്ത് വളരെയധികം മുറുകെ പിടിച്ച ഒരാളാണ് ജോയ് മാത്യു. പക്ഷേ ഈ അടുത്ത കാലത്തെ ചില നിലപാടുകളിലൊക്കെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു നിലപാടാണ് ജോയ് മാത്യു സ്വീകരിക്കുന്നത്. ഈ ഒരു മാറ്റത്തിൻ്റെ കാരണം എന്തായിരിക്കും? വ്യത്യസ്തമായി എന്ന് പറയുമ്പോഴേ, മനുഷ്യത്വ വിരുദ്ധമാണോ? മനുഷ്യത്വ വിരുദ്ധമെന്നല്ല, ഇടതുപക്ഷത്തിന് അല്ല, എനിക്ക് അറിയേണ്ടതാണ്, മനുഷ്യത്വ വിരുദ്ധമാണ് ഇടതുപക്ഷമോ വലതുപക്ഷമോ എന്നുള്ളത് നിങ്ങൾ ക്ലെയിം ചെയ്യുന്നതാണ്. ഞാൻ ക്ലെയിം ചെയ്യുന്നില്ല അത് ലെഫ്റ്റാണോ റൈറ്റാണോ എന്നും. ഞാൻ എടുക്കുന്ന നിലപാട് മനുഷ്യത്വ വിരുദ്ധമാണോ? അല്ലേ, മനുഷ്യത്വ വിരുദ്ധമല്ല. അല്ല, അപ്പോൾ ഞാൻ എടുക്കുന്ന നിലപാട് മനുഷ്യത്വ വിരുദ്ധമല്ല. എൻ്റെ എല്ലാ കാലത്തുള്ള നിലപാടും എങ്ങനെയാണ്? മനുഷ്യത്വ വിരുദ്ധമല്ലാതിരിക്കുകയും പുരോഗമനപരമായിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ നിലപാട്. അല്ലാതെ ഏതെങ്കിലും പാർട്ടി ചായ്വ് അങ്ങനെ എനിക്കില്ല. അങ്ങനെയാണെങ്കിൽ എനിക്കിപ്പോഴും പഴയ സാംസ്കാരിക രീതി പോലെ ഒരു സംഘടന ഉണ്ടാക്കി തന്നാൽ പോലെ. നമ്മൾ മാറിക്കൊണ്ടിരിക്കണം. അത് പറഞ്ഞാൽ പെട്ടെന്ന് സഖാക്കന്മാർക്ക് മനസ്സിലാവില്ല. അവരുടെ വിചാരം എന്ന് പറയുന്നത് നിലപാട് എന്ന് പറഞ്ഞാൽ ഒരു നിലപാട് ഒരിക്കലും ഒരു പാർട്ടിയിലായിക്കഴിഞ്ഞാൽ ആ പാർട്ടി തന്നെ മരണം വരെ നിന്നിട്ട് ചുവപ്പ് വധിച്ച് കിടന്ന് മരിക്കണം എന്നാണ്. അല്ലെങ്കിൽ മറ്റേ ത്രിവർണ പതാക, അങ്ങനെയൊന്നുമില്ല. നമുക്ക് മാറാൻ തോന്നുമ്പോൾ മാറാൻ പറ്റണം. അതാണ് മനുഷ്യനാവേണ്ടത്. ഇപ്പം എനിക്ക് നിങ്ങളുടെ അടുത്ത സുഹൃത്താണ്, പക്ഷേ നിങ്ങളോട് എനിക്ക് ആശയപരമായി വിയോജിപ്പുണ്ടെങ്കിൽ ആ വിയോജിപ്പ് ഉണ്ടായിരിക്കണം. അല്ലാതെ അയ്യോ അവനെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ ആശയം ഞാൻ സ്വീകരിക്കില്ല വേണ്ടത്. ഞാൻ എനിക്ക് എൻ്റെ നിലപാട് ഞാൻ സ്വയം തീരുമാനിക്കുന്നതാണ്. അല്ലാതെ ഒരു പാർട്ടി പറയുന്നതോ ഒരു സംഘടന പറയുന്നതോ ഒന്നും എന്നെ ബാധിക്കുന്ന കാര്യമില്ല. ഞാൻ എടുക്കുന്ന നിലപാട് പക്ഷേ മനുഷ്യത്വ വിരുദ്ധമായിരിക്കരുത് എന്ന് മാത്രമാണ് എൻ്റെ പ്രാഥമികമായിട്ടുള്ള ഒരു കൺസെപ്റ്റ്. പക്ഷേ എന്തുകൊണ്ടാണ് ആ ഒരു ഇടതുപക്ഷത്തിന് വ്യതിചലിക്കാൻ ഒരു കാരണം ഉണ്ടാവില്ലേ? ഇടതുപക്ഷത്തിന് വ്യതിചലിച്ചിട്ടില്ല, ഞാൻ ഇടതുപക്ഷമാണ്. ഇപ്പോൾ ഇടതുപക്ഷം നിങ്ങൾ പറയുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഇടതുപക്ഷമല്ല, ഐ എം ലെഫ്റ്റ്. ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇടതുപക്ഷം മുന്നണി, അതല്ല ലെഫ്റ്റ്, അത് തെറ്റിദ്ധരിക്കുകയാണ്. CPMൻ്റെയോ CPIയുടെയോ കുത്തകയല്ല ഇടതുപക്ഷം എന്നുള്ള സംജ്ഞാവാക്ക്. പുരോഗമനപരം എന്നതിൻ്റെ അർത്ഥം പുരോഗമനപരം. അതിപ്പോൾ പുരോഗമനപരമായിട്ട് എനിക്ക് ഒറ്റയ്ക്ക് തിന്നൂടെ, നിങ്ങൾക്ക് തിന്നൂടെ. കോൺഗ്രസ് തന്നെ പുരോഗമനപരമായി ചിന്തിക്കുന്നവരുണ്ട്, ലീഗിൽ പോലുണ്ട്. ഞാൻ നാൾ പരിചയപ്പെട്ടപ്പോൾ ഭയങ്കര പുരോഗമനപരമാണ്. ഞാൻ പറഞ്ഞു, താങ്കൾ ലെഫ്റ്റാണ്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഒരാൾക്കും തീരെ എഴുതി കൊടുക്കേണ്ട കാര്യമില്ല, അത് തെറ്റിദ്ധരിപ്പിക്കില്ല. അതാണ് ലെഫ്റ്റ്, അവർ മാത്രമാണ് ലെഫ്റ്റ്, അങ്ങനെയില്ല. എത്രയോ സ്വതന്ത്ര ചിന്താഗതി വെച്ച് പുലർത്തുന്നവർ കേരളത്തിലുണ്ട് എന്നെപ്പോലെ. നമ്മളൊന്നും ഒരു കൊടിയിന് കീഴിലുള്ള ആൾക്കാരല്ല. പക്ഷേ നമുക്ക് നമ്മളുടേതായ നിലപാടുകളുണ്ട്. ഞങ്ങളങ്ങനെ വലിയ സർക്കിൾ തന്നെയുണ്ട്, ഒരു പാർട്ടിയുടെ ആൾക്കാരല്ലാതെ. അതാണ് ശരിക്കും ലെഫ്റ്റ്. കോവിഡ് ലോക്ക്ഡൗൺ വന്നതിന് ശേഷം ഇപ്പോൾ ഒരുപാട് ഇളവുകൾ വരുന്നുണ്ട്. ആരാധനാലയങ്ങൾ തുറക്കുന്നുണ്ട്, മദ്യഷാപ്പുകൾ തുറക്കുന്നുണ്ട്. ഇപ്പോൾ ഉള്ളൊരു തർക്കം എന്താ വെച്ചാൽ, ആരാധനാലയങ്ങൾ തുറക്കണോ മദ്യഷാപ്പ് തുറക്കണോ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു രണ്ട് ഭാഗത്തു നിന്നുള്ളൊരു പ്രഷർ വരുന്നുണ്ട്. ഇത് ശരിക്കും ഇങ്ങനെ ഒരു രണ്ട് ഒരേ ഇതിൽ താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണോ ആരാധനാലയവും മദ്യഷാപ്പും? അതായത് മദ്യഷാപ്പ് തുറക്കാൻ പറ്റുമെങ്കിൽ രണ്ടും ആവശ്യമുള്ള സാധനമാണ് എനിക്ക് തോന്നുന്നു കേട്ടോ. എന്തിനു ഈ ആരാധനാലയങ്ങൾ നമ്മൾ അടച്ചാക്ഷേപിക്കുന്നതിന് എനിക്ക് മനസ്സിലാകുന്നില്ല. മദ്യഷാപ്പിനെ അടച്ചാക്ഷേപിക്കുന്നതിന്, അത് വേണ്ടെങ്കിൽ കൊഴിഞ്ഞു പോവും. യൂറോപ്പിലൊക്കെ പള്ളികൾ ഒക്കെ പൂട്ടിക്കിടക്കുക എത്രയോ കാലമായിട്ട്. ആഫ്രിക്കയിൽ അച്ഛന്മാരെ, പള്ളിയിലെ അച്ഛന്മാരെ, പുരോഹിതരെ കിട്ടാത്തതുകൊണ്ട് മൂപ്പന്നെ പറഞ്ഞു, നിങ്ങൾ വേണമെങ്കിൽ കല്യാണം കഴിച്ചോ, എന്നാലെങ്കിലും ജോലിക്കുക പുരോഹിത. ഇപ്പോൾ ദൈവമില്ല എന്ന് നിങ്ങൾ നാളെ ഒരു അനൗൺസ്മെൻറ്റ് നടത്തിയുകൊണ്ട് ആൾക്കാരൊന്നും ദൈവവിശ്വാസികളല്ലാതെ ആവില്ല. അങ്ങനെയാണെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ സംഭവിക്കേണ്ടതാണത്. അപ്പോൾ ഇപ്പം ശബരിമല ഇഷ്യൂ ഒക്കെ തന്നെ ആലോചിക്കുക,
നിയമം കൊണ്ട് നമ്മൾ നേരിടാൻ നോക്കി, ആ വ്യർത്ഥം എന്ന് മനസ്സിലായി. പക്ഷേ കൊറോണ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ആൾക്കാർക്ക് മനസ്സിലായി ദൈവമുണ്ട് അല്ലേ? അങ്ങനെ പറയാൻ പറ്റുമോ? പറ്റില്ലല്ലേ, എന്നാൽ ദൈവമില്ല. ഓട്ടെ, എന്തായാലും ആരാധനാലയങ്ങളും മദ്യഷാപ്പുകളും മദ്യം വേണ്ടാന്നപ്പോൾ ആൾക്കാർ വെക്കാൻ തുടങ്ങി. രണ്ട് മാസം മദ്യം കിട്ടാതെയായപ്പോൾ പലരും അതായിട്ട് അക്കസ്റ്റംഡായി. മദ്യപാനം എന്നുള്ള അവസ്ഥ ഒരു ശീല ആക്കാതെ മാറി. കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നായി. അതുകൊണ്ട് ഇന്ന് സംഭവിച്ചു, ഇപ്പോൾ നിങ്ങൾ ഓരോ മദ്യഷാപ്പിന് മുമ്പിൽ പോയി നോക്ക്, തിരക്കില്ല. ആദ്യത്തെ മൂന്ന് ദിവസം ഈ ആപ്പ് ഇറങ്ങിയ സമയത്ത് ഭയങ്കര പാനിക് ചെയ്യുന്ന ആൾക്കാർ. അത് മദ്യപാനികൾക്ക് മദ്യം കിട്ടാതെ ആകുമ്പോഴൊരു അവസ്ഥയുണ്ടല്ലോ. പിന്നെ പിന്നെ അതൊക്കെ അഡ്ജസ്റ്റഡ് ആവും, ഒരു നിവൃത്തിയില്ല, എന്ത് ചെയ്യും? അപ്പോൾ ആൾക്കാരങ്ങനെ അഡ്ജസ്റ്റായി. ഇപ്പോൾ കേരളത്തിൻ്റെ ബീവറേജസിൻ്റെ വിൽപ്പന നോക്കിക്കോ, ഈ വരുന്ന മാസം വളരെ പുറകിലേക്കും. മദ്യപാനികൾ കുറഞ്ഞിരിക്കുകയാണ്, ദൈവവിശ്വാസികളും കുറഞ്ഞിരിക്കുക എന്നുള്ള അറിയാലോ. ഇപ്പം നമുക്ക് പോകാൻ പറ്റുന്നില്ല, അമ്പലത്തിൽ പോകാൻ പറ്റുന്നില്ല, പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല, വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക എന്നുള്ള അവസ്ഥ വന്നു കഴിഞ്ഞു പ്രാർത്ഥിക്കേണ്ടവന്. അങ്ങനെ കുറേ കഴിയുമ്പോൾ വരുമാനം കുറയും. ഇപ്പോൾ പള്ളിയിലൊക്കെ പോകുന്ന ആൾക്കാരെന്തുകൊണ്ടാ? ദൈവത്തെ കാണാനൊന്നുമല്ല, പള്ളിക്ക് സ്കൂളുണ്ട്, പള്ളിക്ക് ആശുപത്രിയുണ്ട്, പള്ളിക്ക് ഹോസ്റ്റൽ സൗകര്യങ്ങളുണ്ട്, പള്ളിക്ക് കോളേജ് ഉണ്ട്, കോളേജ് മാനേജ്മെൻ്റ് ഉണ്ട്, അവിടെ ജോലിയും കിട്ടും. ഇങ്ങനെയുള്ള സൗകര്യങ്ങളാണ് ഈ മതങ്ങളെ നിലനിർത്തുന്നത് കേരളത്തിൽ. എല്ലാവർക്കും ഉണ്ട്, ഏത് മതത്തിനുണ്ട്. അവർക്ക് കോളേജുണ്ട്, അവിടെ നിങ്ങൾക്ക് ജോലി കിട്ടും, അവിടെ നിങ്ങളുടെ മക്കൾക്ക് അഡ്മിഷൻ കിട്ടും. ഇതൊക്കെ വിചാരിച്ചിട്ടാണ് നിലനിന്ന് പോകുന്നത്. ഇതില്ലാതെയാകുമ്പോൾ ഇപ്പോൾ ഓൺലൈൻ വിദ്യാഭ്യാസമൊക്കെ വന്നു കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് കൊറോണയാണ് നമ്മളെ ഈ കാലഘട്ടത്തിലെ ഏത് ഉരുക്ക് നിയമത്തെക്കാളും കഠിനമായ നിയമം അല്ലേ? അപ്പം കാലം ആവശ്യപ്പെടുമ്പോൾ അതില്ലാതെയാവും. ആരാധനാലയങ്ങളില്ലാതെ ആയേക്കാം, പക്ഷെ ആരാധന ഇല്ലാതെയാവും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ആൾക്കാർക്ക് കൂടുതൽ ദൈവത്തിലേക്ക്, ദൈവത്തിലേക്ക് എന്നല്ല, ഭീതി മനുഷ്യനുണ്ടല്ലോ. അത് ഗുഹാമനുഷ്യൻ മുതൽ നമ്മൾ 20 ലക്ഷം കൊല്ലമറ്റായി സാപ്പിയൻസ്, ഹോമോ സാപ്പിയൻസ്, ഇവർക്ക് ഗുഹാമനുഷ്യൻ മുതൽ പേടിയാണ്. പ്രകൃതിയോട് പേടി, പിന്നെ അതിനെ ആരാധിക്കാൻ തുടങ്ങി. പിന്നെ പിന്നെ ആരാധനകളുടെ സമ്പ്രദായങ്ങൾ മാറി, ദൈവങ്ങൾ വന്നു. അതുകൊണ്ട് അത് പെട്ടെന്നൊന്നും അങ്ങനെ മാറും. ഏത് യുക്തിവാദിയും പെട്ടെന്ന് ഒരു പേടി വന്നാൽ മാർസേന്നൊന്നും വിളിക്കുന്നെങ്കിൽ ഒന്നുമില്ല, ദൈവമേന്ന് വിളിക്കും, അല്ലെ അമ്മേന്നൊക്കെ വിളിക്കുള്ളൂ അല്ലേ? ഞാൻ കേട്ടിട്ട് ഇതുവരെ മാർസേ എങ്കൽസേ ഒന്നും വിളിക്കുന്നത്. അതെ, കാര്യം യുക്തിയില്ലല്ലോ. അല്ല, അത് പെട്ടെന്ന് നമ്മളെ ചോദനകൾ അതാണ്, നമ്മളെ ജൈവ ചോദനയിൽ തന്നെ അങ്ങനെയാണ്, നമ്മളങ്ങനെ റിയാക്റ്റ് ചെയ്യുള്ളൂ. ജോൺ അബ്രഹാമിൻ്റെ ചരമദിനായിരുന്നു 2 ആഴ്ച മുമ്പ്. അപ്പോൾ ഈ ഒരു കാലത്ത് ഉള്ള പുതിയ തലമുറയിലും ഒരു അതുല്യ പ്രതിഭയായിട്ട് കാണുന്ന ഒരു മനുഷ്യനാണ് ജോൺ അബ്രഹാം. അപ്പോൾ എന്തായിരിക്കും ഒരു കാലാതീതൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിൽ ഇപ്പോഴും ആളുകൾ ജോണിനെ? അത് ഓരോരുത്തർ വർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്, ജീവിതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. എല്ലാവർക്കും അങ്ങനെ ആയിക്കോളാൻ പറ്റണമെന്നില്ല, എനിക്കങ്ങനെ ആവണമെന്നില്ല കേട്ടോ. എനിക്ക് ജീവിച്ചിരിക്കുമ്പോൾ കിട്ടുന്ന സ്നേഹവും സന്തോഷവും സൗകര്യങ്ങളും മതി, മരിച്ചു കഴിഞ്ഞിട്ടുള്ള ഖ്യാതി എനിക്ക് താല്പര്യമില്ല. കാലാതീതമായി അതുകൊണ്ടൊരു കാര്യമില്ല. എന്താ കാലാതീതം? ഇപ്പോൾ കൊറോണ വന്നു, ഈ കൊറോണയ്ക്ക് പകരം ഇനി വലിയൊരു ഉഗ്ര സ്ഫോടനം നടക്കുകയെന്ന് വിചാരിച്ചോ. ഇത് ചെറിയൊരു ഗോളമാണ് ഈ ഭൂമി എന്ന് പറയുന്നത്, എത്രയോ കോടിക്കണക്കിന് ഗോളങ്ങളിടയ്ക്കുള്ള ചെറിയൊരു സാധനം. ഇതൊന്ന് പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ വലിയ സമയമൊന്നും വേണ്ട. ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനത്തെ ഒരു പൊട്ടിത്തെറിയാ ശരിക്കും. ഇതൊക്കെ ഇല്ലാതെയാവും, ഉടനെ ഉണ്ടാവും, ഉടനെ ഉണ്ടാവേണ്ടതാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഉടനെ ഉണ്ടാവും. അല്ല, നമ്മൾ വിചാരിക്കുന്നറിയോ, മനുഷ്യൻ ഇതിനൊക്കെ അതിജീവിക്കും. മനുഷ്യൻ ആരാ? ഈ പറയുന്ന കോടാനുകോടി ഗോളങ്ങളിടയ്ക്കുള്ള ചെറിയൊരു ഗോളത്തിലുള്ള ചെറിയൊരു മനുഷ്യൻ, ഒരാണേൻ്റെ അത്ര പോലും ഇല്ല. എന്നിട്ട് നമ്മളിതിന് അതിജീവിക്കുന്നു. ശരിയാണ്, നമ്മളിപ്പോഴൊക്കെ സർവൈവ് ചെയ്യും, നമ്മൾ നമ്മളെ ആധുനിക സജ്ജീകരണങ്ങൾ ഉപയോഗിച്ചിട്ട് രോഗത്തേക്ക് പ്രതിരോധിക്കും. പക്ഷേ ഈ പ്രപഞ്ചം തന്നെ ഇല്ലാതെ എന്ത് ചെയ്യും? ഞാൻ അതാണ് സ്വപ്നം കാണുന്നത്. അതുകൊണ്ട് ഈ കാലാതീതം എന്നുള്ള സംഭവമേ എനിക്കില്ല. അദ്ദേഹം ചെയ്ത മഹത്തായ കൃതികൾ, ഇപ്പം ജി ശങ്കർ കുറുപ്പ് കാലാതീതനായിരുന്നു അന്ന്, ഒരു വരി പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ ജോണിൻ്റെ സിനിമ എന്ന് നിലനിൽക്കുന്നത്, ഈ ജനറേഷൻ സിനിമ പഠിക്കുന്നവർക്ക് പഠിക്കാൻ ആവശ്യമായ സംഭവങ്ങൾ അതിലുണ്ട്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ട്.
അതായത് ഒരു നിസ്സം എന്നൊക്കെ പറയും, ഒരു ഒന്നും സിനിമയ്ക്ക് വേണ്ടി മാത്രം ജീവിച്ചു. അദ്ദേഹം ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ റെവല്യൂഷൻ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് സിനിമയുടെത്തേക്കാൾ വലുത്, സിനിമ ഒരു ഇൻഡസ്ട്രിയാണല്ലോ, മുതലാളിത്തത്തിൻ്റെ ഒരു പ്രോഡക്റ്റ് തന്നെയാണ് സിനിമ. അത് ഏത് കല എന്താ പറയുക സിദ്ധാന്തം അനുസരിച്ചിട്ട് സിനിമ എടുക്കുന്നവനും ആഗ്രഹിക്കുന്നത് കൂടുതൽ ആൾ കാണണം തന്നെയാണ്, അല്ലേ? കൂടുതൽ ആൾക്കാരെ എടുത്ത് ടിക്കറ്റ് വാങ്ങണം തന്നെയാണ്, അല്ലെ, പൈസ കിട്ടണം തന്നെയാണ്, അവാർഡ് കിട്ടണം എന്നൊക്കെ തന്നെയാണ്. അപ്പോൾ ജോണ് ഈ നടുക്ക് നിൽക്കുന്ന വിതരണക്കാരൻ എന്നുള്ള ഈ ഒരു മിഡിൽ മാനെ ഒഴിവാക്കി. ഈ മിഡിൽ മാനാണ് പലപ്പോഴും എന്തിലും ഡിസൈഡിങ് ഫാക്ടർ. അടിമക്കച്ചവടാണെങ്കിലും സിനിമ കച്ചവടാണെങ്കിലും പുസ്തക കച്ചവടാണെങ്കിലും, അല്ലേ, മിഡിൽ മാൻ, മിഡിൽ മാൻ ഡിസിഷനാണ് എക്സിക്യൂട്ട് ചെയ്യപ്പെടുക. അപ്പോൾ എന്ത് സംഭവിക്കാൽ വിതരണക്കാരൻ പറയും ഇന്നാൾ അഭിനയിക്കണം, അതിൽ രണ്ട് പാട്ട് വേണം, മൂന്ന് ഡാൻസ് വേണം, ഫൈറ്റ് വേണം, ലാസ്റ്റ് ഫൈറ്റ് ഇന്നാളെ തന്നെ വേണം. അപ്പോഴാണ് തിയേറ്ററുകാരൻ ഓക്കെ നമ്മളെടുത്തോളാം ഇത് അഡ്വാൻസ് എന്ന് പറയാം. അപ്പോൾ ആ പ്രോഡക്റ്റ് അവിടെ സെല്ല് ചെയ്യണം. നമ്മൾ കാറ് ബസ്സൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ അതിൽ നമ്മളെ രസിപ്പിക്കുന്നൊരംശമുള്ളതുകൊണ്ട് കല എന്ന് പറയുന്നു. കലയല്ല, ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റാണത്, നമ്മളൊക്കെ അതിൻ്റെ ഒരു ഭാഗങ്ങളാണ്. ഒരു ഒരു കാറുണ്ടാക്കുകയാണെങ്കിൽ ഇപ്പോൾ ടയർ വേണ്ടേ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണ്ടേ, സ്റ്റിയറിങ് അതൊക്കെ അതുപോലെ കണ്ടാൽ മതി. പക്ഷേ അതിന് സൊസൈറ്റിയിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രോഡക്റ്റിൻ്റെ മിഡിൽ മാൻ ആയിരിക്കുന്ന ആളെ ജോണങ്ങ് കട്ട് ചെയ്തു. അങ്ങനെയാണ് ഒഡേസ എന്നുള്ളത് ഡയറക്റ്റ് സിനിമ കാണിക്കുന്നു. അതും തിയേറ്ററിലല്ല, നാട്ടുമ്പുറങ്ങളിലും സൊസൈറ്റികളിലും സാധാരണ മനുഷ്യന്മാരുടെയിലും അത് ആയിരക്കണക്കിന് സ്ക്രീനിങ് അമ്മാറിയാണ് നടത്തിയിരുന്നത്. ഞാൻ തന്നെ പ്രൊജക്ടറായിട്ട് ചുമന്നു പോയിട്ടുണ്ട് പല സ്ഥലത്തും. ഇത് തങ്കശ്ശേരി എന്നൊക്കെ പറഞ്ഞാൽ കൊല്ലത്തെ കടപ്പുറത്തൊക്കെ സ്കൂളിലാണ് രാത്രി, ബസ്സില്ല തിരിച്ചു വരാൻ. സിക്സ് സിനിമം പ്രൊജക്ടറും ഞാനും കൂടെ അവിടെ കിടന്നു. അതേ സ്ഥലത്ത് പിന്നെ ഷൂട്ടിങ്ങിന് താരമായിട്ടും പോയിട്ടോ, നല്ല രസമൊക്കെ. പിന്നീട് പിന്നീട് മറയുമുക്ക് ഷൂട്ട് ചെയ്തപ്പോൾ ഞാൻ ആ സ്കൂളിൽ പോയി. അപ്പോൾ ഞാൻ ആലോചിച്ച് ഇവിടെ ബെഞ്ചിമലാണല്ലോ കിടന്നത്. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട്. ചേർത്തല, ഇപ്പം ആനന്ദ് ബട്ട്ബർദറിൻ്റെ ഡോക്യുമെൻ്ററി വന്നപ്പോൾ ഞാനാണ് ബൈക്ക് ഓടിച്ചിട്ട് കേരളം മുഴുവൻ കൊണ്ടുവന്ന് കാണിച്ചത്, മുംബൈ മേരാ ശഹർ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതല്ല കാര്യം. അപ്പോൾ ഈ മിഡിൽ മാൻ ഒഴിവാക്കിയിട്ട് ഡയറക്റ്റായിട്ട് നിങ്ങൾക്കൊരു ഒരു കലാകാരൻ അയാൾ ആവിഷ്കരിച്ചത് നേരിട്ട് കാണിക്കുകയാണ്, ഒരു കൈകടത്തലും ഇല്ലാതെ. ആ കലാകാരൻ്റെ സ്വാതന്ത്ര്യം ജോൺ അമ്മാറിയാനിലൂടെയും അതിൻ്റെ സ്ക്രീനിലൂടെയും എന്താ പറയുക യാഥാർത്ഥ്യമാക്കി എന്നുള്ളതാണ് ജോണിൻ്റെ റെവല്യൂഷണറി കോൺട്രിബ്യൂഷൻ. പിന്നെ ആ സിനിമ നിലനിൽക്കോ ഇല്ല എന്നൊക്കെയുള്ളത് സെക്കൻഡറിയാണ്. ഇത് വലിയൊരു ഒരു ഇതല്ലേ, ഒരു വലിയൊരു കോൺട്രിബ്യൂഷനല്ലേ. ഇപ്പോൾ അന്ന് യൂട്യൂബില്ല, ഇതേപോലത്തെ മീഡിയകളൊന്നും ഇല്ലാത്ത സമയത്താണിത്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ അങ്ങനത്തെ ഒരു സ്ക്രീനിങ് ആവശ്യമില്ല. അപ്പോൾ ആൾക്കാർ ചോദിക്കും നിങ്ങൾ ഒഡേസ പോലത്തെ ഒരു ജനകീയ സിനിമ എടുത്തുകൂടെ നിങ്ങൾക്ക് എന്താവശ്യം? ഞാനിപ്പോൾ ഒരു സിനിമ എടുത്താൽ യൂട്യൂബിലിട്ടാൽ മതി, നമ്മൾ പ്രൊജക്ടറും ചുമന്നു പോകേണ്ട കാര്യമില്ല. ഇത് രാഷ്ട്രീയ പാർട്ടികൾ പറയുന്ന മാതിരി തന്നെയാണ്, പഴയ രീതിയിൽ സമരം ചെയ്യുന്ന പോലെയത്. അതുകൊണ്ട് ജോണിൻ്റെ കോൺട്രിബ്യൂഷൻ അങ്ങനെ ഞാൻ കാണുന്നത്. ജോണിൻ്റെ സിനിമകൾ നിലനിൽക്കുന്നതും ഇതുകൊണ്ടാണ്, അത് കൂടുതൽ പഠിക്കാനുണ്ടെന്നുള്ളതാണ്. ഒരു സിനിമ എടുക്കാൻ പോകുന്നൊരു വിദ്യാർത്ഥി അവശ്യം കണ്ടിരിക്കേണ്ട സിനിമയാണ്. കാരണം അതിൻ്റെ ഫ്രെയിമിങ്, അതിൻ്റെ മേക്കിങ്, ഒരു നിലവിലുള്ള ഗ്രാമർ അനുസരിച്ചിട്ടുള്ള സിനിമയല്ല അത്. കണ്ട് ശീലിച്ച ഒരു സിനിമയുടെ ഫ്രെയിം പോലും അതിലുണ്ടാവില്ല. ഈ ജോണിൻ്റെ സിനിമകൾക്ക് എല്ലാ കാലത്തും വിമർശകരുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആ കാലത്തും വലിയ വിമർശകരുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ പുതിയ തലമുറയിൽപ്പെട്ട സിനിമാ വിദ്യാർത്ഥികളായാലും നിരൂപകരായാലും പറയുന്നൊരു കാര്യമുണ്ട്, ജോണിൻ്റെ സിനിമകൾക്ക് പെർഫെക്ഷൻ അവകാശപ്പെടാനാവില്ലെന്ന്. എന്തുകൊണ്ടായിരിക്കും അവർക്ക് അങ്ങനെ തോന്നാനുള്ളൊരു കാര്യം എന്തായിരിക്കും? പെർഫെക്ഷൻ എന്നുള്ള വാക്കുന്ന തെറ്റാണ്. പെർഫെക്റ്റ് ആയൊരു ജീവിതം പറയാൻ പറ്റുമോ? ഇല്ല. പെർഫെക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ മാനസിക ഘടനയുടെ ഒരു വൈകൃതം മാത്രമാണ്. ഒരാൾ ഇങ്ങനെ ആയിരിക്കണം, നിങ്ങൾ തീരുമാനിക്കുകയാണ്. അയാൾ ഇങ്ങനെ പാൻറ് ഇടണം, ഇങ്ങനെ ഷർട്ട് ഇടണം, ഇങ്ങനെ മുടി ഇരിക്കണം, ഇങ്ങനെ മീശ വെക്കണം എന്നൊക്കെ. എപ്പോഴും എവിടെയും ഏറ്റവും നല്ല വർക്ക് ഓഫ് ആർട്ട് ഉണ്ടായിട്ടുള്ളതൊക്കെ ഈ ഡിസിപ്ലിൻ ബ്രേക്ക് ചെയ്യുമ്പോഴാണ്. ഇൻഡിസിപ്ലിൻ ആണ് നല്ലൊരു വർക്ക് കൊണ്ടുവരും. അപ്പോൾ സാൽവദോർ ഡാലിയുടെ പെയിൻറ്റിങ് ദാദായിസ്റ്റ് പ്രസ്ഥാനത്തിൽ അന്ന് സെക്കൻഡ് വേൾഡ് വാറിനെതിരെ വന്ന മൂവ്മെൻറ്റ് ദാദായിസ്റ്റ് പ്രസ്ഥാനം, കലാകാരന്മാരുടെ വലിയ സംഘടനയാണ്. ഡാലി കൊണ്ടുവന്ന് ചിത്രമൊക്കെ വരച്ച് സർറിയലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ മൂക്കത്ത് വരെ വിളിച്ചു, ഇന്ത്യ ഇത്രയെന്ന് വിളിച്ചിട്ട്. പിന്നീട് സർറിയലിസ്റ്റുകളുടെ പരമ്പരയായി. നമ്മുടെ നാട്ടിൽ തന്നെ മുടി നീട്ടി വളർത്തിയ ആൾക്കാരെ പണ്ട് ഹിപ്പികൾ എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ഒറ്റപ്പെടുത്തിയിരുന്നു, നമ്മളെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്.
പുലിക്കോടൻ നാരായണം എന്നൊക്കെ പറഞ്ഞ് വലിയ ക്രിമിനൽ പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നത്, ബോൺ ക്രിമിനൽ, രാജ്യം കേസിലൊക്കെ ഉള്ള ആളാണ്. അയാളെ പണിയിൽ നിന്ന് മുടി വീട്ടിയ ആൾക്കാരൊക്കെ ഉണ്ടായി മൊട്ടയടിപ്പിക്കുക. കോഴിക്കോടൊക്കെ ടൈഗർ സ്ക്വാഡ്, ടൈഗർ സ്ക്വാഡിൽ നിന്നും ആൾക്കാർ ഓടുന്നുണ്ട്. പിന്നീട് നോക്കുമ്പോൾ അയാൾ മുടി വീട്ടി കിടക്കുക. അപ്പോൾ എന്തോ ഗീതാ പ്രഭാഷണമൊക്കെ നടക്കുകയാണ് ഞാൻ കേട്ടത്. ആ ഞാൻ പറയുന്നത് ഒരു ഉദാഹരണം മാത്രമാണത്. ഓരോ കാലത്തും ഇങ്ങനെ ഇൻഡിസിപ്ലിൻ വരും. ഇപ്പോൾ ആദ്യം അടൂരിൻ്റെ സ്വയംവരം വന്നപ്പോൾ എല്ലാവരും പുച്ഛിച്ചു, എതിർത്തു, പരിഹസിച്ചു അല്ലേ. പിന്നെ അടൂരായി ശരിക്കും ലോക സിനിമയിൽ മലയാളത്തിൻ്റെ സാന്നിധ്യം അടയാളപ്പെടുത്തുന്ന ഡയറക്ടറായി. പി എ ബക്കർ എന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് കബനീയത ചുവന്നപ്പോൾ എന്നുള്ള പടത്തിൽ കക്ഷത്തിലെ രോമം കാണിച്ചു നായകൻ എന്ന് പറഞ്ഞിട്ട് അന്ന് പ്രൈം മിനിസ്റ്റർ വരെ ഇൻ്റർവ്യൂ കൊടുത്തൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. ഇതാണോ സിനിമ, എന്ത് സിനിമ ആയാലും ഇങ്ങനെ ടി വി ചന്ദ്രൻ ഇങ്ങനെ കിടക്കുന്ന സീനുണ്ടായാലും ടി വി ചന്ദ്ര നായകനായാലും. അതേ പ്രൈം മിനിസ്റ്റർ പിന്നെ ബക്കറിൻ്റെ പടത്തിൽ അഭിനയിച്ചു ചാരം എന്നുള്ള സിനിമയിൽ. അപ്പോൾ ഇങ്ങനെ ആദ്യം സൊസൈറ്റിയിൽ ഒരു എതിർപ്പായിട്ട് വരുന്നത് പിന്നീട് വാഴ്ത്തപ്പെടും. അപ്പോൾ ഇയാളുടെ ജോൺ അബ്രഹാമിൻ്റെ പടം പെർഫെക്റ്റോ ഇൻപെർഫെക്റ്റോ എന്നുള്ളതല്ല. ഇപ്പോൾ തെരുവ് നാടകങ്ങൾ അത്രമാത്രം പെർഫെക്റ്റാണ്, പെർഫെക്റ്റല്ല. പക്ഷേ അത് കൺവേ ചെയ്തൊരു മെസ്സേജ് ഉണ്ടാവും. അപ്പോൾ അഗ്രഹാരത്തിൽ കഴുത, ചെറിയാച്ചൻ്റെ ക്രൂരകൃത്യങ്ങൾ, അമ്മ അറിയാൻ, ഇതൊക്കെ പെർഫെക്റ്റായിട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ നോക്കുമ്പോഴാണ് പെർഫെക്റ്റ് അല്ലാന്ന് തോന്നുക. എപ്പോഴും ഒരു വഴിതെറ്റി പോകുന്നൊരു ഉറുമ്പുണ്ടാവും, ആ ഉറുമ്പായിരിക്കും ശരി, അത്രയേ ഉള്ളൂ. ജോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ നമുക്കൊക്കെ ഒരു സ്വപ്നം കാണാൻ പറ്റാത്ത അത്രയും ആ ഒരു തരത്തിലുള്ള ജീവിതം ജീവിച്ച ആളാണ്. ബാലചന്ദ്രൻ ചുള്ളിക്കാടാണെന്ന് തോന്നുന്നു ഒരിക്കലും എഴുതിയിട്ടുണ്ട്, മഹാരാജാസിൻ്റെ ഹോസ്റ്റലിൽ ജോൺ ഉറങ്ങാൻ വന്നു, ഉറങ്ങാൻ പറ്റായിട്ട് പോക്കറ്റിലുള്ള പൈസ മുഴുവനെടുത്ത് ജനലിലൂടെ പുറത്തെറിഞ്ഞു. അതിനുശേഷമാണ് മൂപ്പർക്ക് ശരിക്കും ഉറങ്ങാൻ പറ്റിയത്. അത് ശരിക്കും ബാലചന്ദ്രൻ ചുള്ളിക്കാട് മൂപ്പരുടെ സ്വതസിദ്ധമായ കാൽപ്പനികത ചേർത്ത് പറയുന്നതാണോ, അല്ലെങ്കിൽ ജോൺ അങ്ങനെ തന്നെയായിരുന്നു? ബാലചന്ദ്രൻ കവിയല്ലേ, ഭാവനയുണ്ടാകും. എൻ്റെ ഭാവനയിൽ അല്ല, എൻ്റെ ജീവിതത്തിൽ അങ്ങനത്തെ സീനൊന്നും ഞാൻ കണ്ടിട്ടില്ല. ആൾക്കാർക്ക് പലതും ഭാവിക്കാം. ചിലർ പറയുന്നു ജോണിനെ പറ്റി സിനിമ അവരെടുക്കുന്നുണ്ട്, പിന്നെ ചില ആൾക്കാർ ലേഖനമൊക്കെ എഴുതി. ഇപ്പം നല്ല പുസ്തകം ഞാൻ വായിച്ചു ജോണിനെ പറ്റി, അയാൾ ജോണിനെ കണ്ടിട്ടേ ഇല്ല. ഞാൻ തന്നെ ദുബായിൽ വെച്ചിട്ട് ഒരുത്തരം പരിചയപ്പെട്ടു ഒരാളെ. അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ ജോൺ അബ്രഹാമിൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു പറഞ്ഞു എന്നോട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പാട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു ഏത് സിനിമയിൽ? അമ്മ അറിയാനിൽ. ഞാൻ പറഞ്ഞു ഞാനായിരുന്നു അമ്മ അറിയാനിൽ നായകൻ, നിന്നെ കണ്ടില്ലല്ലോ. അങ്ങനെയാണ് ആൾക്കാർ. അല്ല, ഞാൻ ആദ്യം അങ്ങോട്ട് പോയപ്പോൾ ഇങ്ങോട്ട് പോയപ്പോൾ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആൾക്കാർ ഈ പ്രതിഭകളുടെ കൂടെ ഉണ്ടായിരുന്നു സ്ഥാപിക്കാൻ എല്ലാ കാലത്തും ശ്രമം നടക്കും. ഗാന്ധിജി തൊട്ടു, നെഹ്റുവിനെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ ഭാവനകളിൽ പലതും ഉണ്ടാവും. അങ്ങനെ നിങ്ങളിപ്പോൾ പറഞ്ഞില്ല സ്വപ്നം കാണാൻ പോലും പറ്റാത്ത ജീവിതം, അതാണ് നിങ്ങൾ സ്വപ്നം കാണുന്ന ജീവിതം. ഒരു അങ്ങനെ ഈ ഒരു പണം പുറത്തെറിഞ്ഞിട്ട് മാത്രമേ ഉറങ്ങാൻ പറ്റൂ എന്നൊക്കെ പറയുമ്പോൾ അതൊരു വലിയൊരു കാര്യമല്ലേ? മണ്ണാങ്കട്ടെ, എനിക്കങ്ങനെ തോന്നുന്നില്ല. ഒന്നാമത് എന്നോട് ജോണപരമായിട്ട് ജീവിക്കണമെന്ന് വെച്ചാൽ ഞാൻ പറയും വേണ്ട, എനിക്ക് എൻ്റെ റോൾ മോഡൽ അല്ല അദ്ദേഹം, എനിക്കങ്ങനെ ആവും വേണ്ട, എനിക്കിങ്ങനെയൊക്കെ ആയാൽ മതി. മറ്റേത് ജോണിനറിയില്ലല്ലോ, ജോൺ മറ്റുള്ളവർക്ക് ഭാരമാണെന്നുള്ളത്. നിങ്ങളുമായി സ്വപ്നം കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ അദ്ദേഹത്തെ കൊണ്ടു കടന്ന് അയ്യപ്പൻ ഇങ്ങനെ തന്നെയല്ലേ? അയ്യപ്പനൊക്കെ ഒരു മണിക്കൂറുള്ളത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. നിങ്ങൾ പറയും ഭയങ്കര കവിയാണെന്നൊക്കെ പറയും, സുരാസു അവരുടെ അനാർക്കി ജീവിതം ഒക്കെ തന്നെ ശരി തന്നെ. അത് മറ്റുള്ളവർക്ക് ഭാരമാകുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. റോൾ മോഡലായിട്ട് എടുക്കാൻ പറ്റില്ല, ഞാൻ എടുക്കില്ല, നിങ്ങളോട് എടുത്തോട്ടെ. എനിക്ക് എന്നെ കിട്ടില്ല പരിപാടിക്ക്, എനിക്കങ്ങനെ റോൾ മോഡൽസേ ഇല്ല, എനിക്ക് ഞാൻ തന്നെ എൻ്റെ റോൾ മോഡൽ. കുട്ടികൾ തെറ്റിദ്ധരിച്ചിരിക്കുക കേട്ടോ, ഇതൊക്കെ ഭയങ്കര സംഭവമാണെന്നൊക്കെ ഉള്ളത് അവരുടെ കോൺട്രിബ്യൂഷനാണ്. നമ്മൾ സൊസൈറ്റിക്ക് എന്ത് ചെയ്യുന്നു, അവർക്ക് ഉപദ്രവമില്ലാതെ നമ്മൾ ജീവിച്ചു പോകുന്നു, അത് മതി. മറ്റുള്ളവർക്ക് ഉപദ്രവമാവാതെ നമ്മൾ സുഖമായി ജീവിക്കുക. മലയാള സിനിമകൾ കാണാത്തതുകൊണ്ടാണ് എനിക്ക് ഷട്ടർ എടുക്കാൻ പറ്റിയെന്ന് അന്ന് ഷട്ടർ ഇറങ്ങിയ കാലത്ത് ഒരു ഇൻ്റർവ്യൂവിൽ ജോയി മാത്യു പറഞ്ഞത്. പക്ഷേ അതിനുശേഷം മലയാളത്തിൽ ഒരുപാട് പടങ്ങൾ വന്നു, ഒരുപാട് വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായി. ഇപ്പോഴും മലയാള സിനിമയോടുള്ള നിലപാട് അത് തന്നെയാണോ? ഒരിക്കലുമല്ല, അപ്പോൾ മലയാള സിനിമയെ കാണുന്നുള്ളൂ ഞാൻ, കാരണം എൻ്റെ വയറ്റപ്പെടുപ്പ് അതല്ലേ. അത് പറയാൻ കാരണം എന്താ അറിയോ, ഞാനൊന്നും അത് 10 കൊല്ലത്തോളം ദുബായിലായിരുന്നു.
ജോലി അന്വേഷിച്ച് പോയി, ജോലി കിട്ടി, ജോലിയിൽ തിരക്കായി, കുടുംബമായി. പിന്നെ ആദ്യമായിട്ട് ഞങ്ങളെ കുടുംബമായിട്ട് ജീവിക്കുന്ന ആകെ അവിടെയാണ് 10 കൊല്ലം. അല്ലെങ്കിലൊക്കെ നമ്മൾ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ പോവാം. അപ്പോൾ മലയാള സിനിമ കാണൽ വളരെ കുറവാണ്, തിയേറ്ററിൽ പോയി കാണൽ വളരെ കുറവ്. ഞാനൊരു സിംഗിൾ ബ്യൂറോ നടത്തിയിരുന്ന ആളാണ്. അപ്പം ക്യാമറാമാൻ ഞാൻ തന്നെ, എഡിറ്റർ ഞാൻ തന്നെ, FTP അയക്കലും ഞാൻ തന്നെ, ഇൻ്റർവ്യൂ എടുക്കലും ഞാൻ തന്നെ, ഒക്കെ ഞാൻ തന്നെ, ഡ്രൈവർ അടക്കം. അപ്പോൾ സമയം കിട്ടാതെ. പിന്നെ TVയിൽ വരുന്ന സിനിമകൾ 2 കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ വരിക, അത് കണ്ടാൽ അന്ന് ആത്മഹത്യ ചെയ്യാൻ തോന്നും. കാരണം എന്താണെന്ന് വെച്ചാൽ, ആ സമയത്ത് ചൈനീസ് സ്ത്രീകൾ ഒരുപാട് കാസറ്റ് വെക്കുമായിരുന്നു. നമ്മുടെ പടത്ത് കണ്ടിട്ടുണ്ടാവും, ശ്രീനിവാസൻ്റെ അറബിക് കഥ. ആ, അതിൽ അപ്പോൾ ഒരു CD തന്നെ 20 സിനിമയ്ക്ക് ഉണ്ടാവും. ഇംഗ്ലീഷ് സിനിമ ക്വാളിറ്റി, ആ ഇംഗ്ലീഷ് സിനിമ ക്വാളിറ്റി ഉള്ളത്, ഇംഗ്ലീഷ് സിനിമ, കൊറിയൻ, ജാപ്പനീസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് 10 ദിർഹം കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ 10-20 സിനിമ ഉണ്ടാവും. അപ്പോൾ ഞാനൊന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഒരു CD ഡോക്ടർ, എൻ്റെ ഫ്രണ്ടുണ്ട് നജീബ്, KM ഷീബയുടെ ഹസ്ബൻഡ് നജീബ്, ഇതേമാതിരി സിനിമ വാങ്ങിക്കും. ഇക്ബാലുണ്ട് വേറൊരാൾ, അവൻ വാങ്ങിക്കും. അപ്പോൾ ഞങ്ങൾ ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അദ്ദേഹം വാങ്ങിയിട്ടിട്ടോ, എന്നാൽ നീ മറ്റേ വാങ്ങിക്കോ, ഇതേ കൂടി ഷെയർ ചെയ്യും. അപ്പോൾ ഞങ്ങൾ കാണുന്ന അധികവും ഇങ്ങനത്തെ സിനിമകൾ. ഇതിൻ്റെ സ്വാധീനം എൻ്റെ ഷട്ടറിൽ ഉണ്ടായിട്ടുണ്ടാവും. കാരണം മലയാള സിനിമയിലത്തെ ഒരു ഫ്രെയിമും എൻ്റെ പടത്തിലില്ല. അതൊക്കെ ഉണ്ട്, അത് ശരിയല്ല. പക്ഷേ പിന്നീട് ഞാൻ ഈ അഭിനേതാവായി മാറിയപ്പോൾ എനിക്കിതിൻ്റെ ഹിസ്റ്ററി അറിഞ്ഞേ പറ്റൂ. നമ്മൾ എന്ത് വർക്ക് ചെയ്യുമ്പോഴും അതിൻ്റെ ചരിത്രം അറിയണം. അപ്പോൾ മലയാള സിനിമ കണ്ടേ പറ്റൂ. മലയാള സിനിമയിൽ നടീനടന്മാരെ പരിചയപ്പെടണം, സംവിധായകരെ പരിചയപ്പെടണം, അറിയണം, തിരക്കഥാകൃത്തുക്കൾ അറിയണം. ഞാനൊക്കെ ശരിക്കും ആറത്തിനെയും പുതുമുഖ, ഞാൻ 6-7 കൊല്ലമായിട്ടുള്ളൂ ഇവരൊക്കെ പരിചയപ്പെടാൻ തന്നെ തുടങ്ങിയിട്ട്. അപ്പോൾ അങ്ങനെ മലയാള സിനിമ അങ്ങനെ കണ്ട് വിലയിരുത്തേണ്ടി വരും. ഇപ്പോൾ ഒരാൾ ഡയറക്ടർ വന്നിട്ട് എന്നോട് പറയുന്നത്, ഒരു കഥ പറയാൻ വന്നിട്ട് പറയാം, എൻ്റെ കഴിഞ്ഞ പടം നിങ്ങൾ കണ്ടിരുന്നോ നോക്കുമ്പോൾ, ഞാൻ നോ എന്ന് പറഞ്ഞാൽ അത് അയാൾ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ ഇത് അല്ലേ. അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും അയാൾ വരുന്നതിൻ്റെ തലേദിവസമെങ്കിലും ഞാനത് കണ്ടിരിക്കും. അങ്ങനെയാണ്. ഓക്കെ, ഇനി ലോക്ക്ഡൗണിൽ ഇളവുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. വെരി നെക്സ്റ്റ് അടുത്ത എന്താണ്, അടുത്ത മൂവ് എന്താണ്? എൻ്റെയോ? അതെ. എന്തിൽ? സിനിമയിൽ. ഞാൻ പറഞ്ഞ സിനിമയുടെ ഒരു അനിശ്ചിതത്വം ഉള്ള സ്ഥിതിക്ക് മോഹങ്ങൾ ഒരുപാടുണ്ടാവുമല്ലോ, അത് വേണമെങ്കിൽ പറയാം. നടക്കുമല്ലോ എന്നുള്ളതൊക്കെ വേറെ കാര്യമാണ്. ഞാൻ പറഞ്ഞില്ലേ, പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് പോകാൻ സാധ്യതയുണ്ട്. ഇനി കൊറോണയേക്കാൾ വലിയൊരു ഭീകരമായ ഒരു വൈറസ് വരാൻ പോകുന്നുണ്ടോ? ആണോ, സൂക്ഷിച്ചോ. ആ അത് ഭയങ്കര, അത് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ലൈംഗികശേഷി നഷ്ടപ്പെടും, കാഴ്ച പോവും, ഒരാളെ തൊട്ട് കഴിഞ്ഞാൽ ഭ്രാന്താവും. അതുകൊണ്ട് സൂക്ഷിച്ചോ. എങ്കിലും നമ്മൾ സ്വപ്നം കാണാം, നീ പറഞ്ഞമാതിരി. ആ സ്വപ്നത്തിൽ ഞാനൊരു തിരക്കഥ പൂർത്തിയാക്കി ദുൽഖറിനെ വെച്ച് ചെയ്യാൻ വിചാരിച്ചൊരു പടമാണ് ഓഗസ്റ്റിൽ. അതിപ്പോൾ ഈ കാരണം കൊണ്ട് നീണ്ടുപോകും, പക്ഷേ പടം നടന്നിരിക്കും, നടക്കും. അത് ഈ സിനിമയുടെ ഫോർമാറ്റ് മാറ്റി ഒരു വെബ് സീരീസ് ആക്കാനും പറ്റുന്ന സാധനമാണ്. മാത്രമല്ല, എഴുത്തുകാർക്കും നടീനടന്മാർക്കും ടെക്നീഷ്യൻസിനും ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. എൻ്റർടൈൻമെൻറ്റ് മനുഷ്യന് വേണ്ട കാലത്തോളം നമുക്കൊന്നും എന്താ പറയുക, ജോലി നഷ്ടപ്പെടുന്ന പ്രശ്നമില്ല. എഴുതി ജീവിക്കാം, അഭിനയിച്ച് ജീവിക്കാം, പലതും ചെയ്യാം. ടെക്നീഷ്യൻസിന് പണിയുണ്ട്, എഡിറ്റർക്കും ഫോട്ടോഗ്രാഫർക്കൊക്കെ പണിയുണ്ട്. കാരണം ഈ ചലച്ചിത്രം എന്നുള്ള സാധനം ഉണ്ടല്ലോ, ഈ ഒരു സംഗതി ഇപ്പോഴൊന്നും മാറാൻ പോകുന്നില്ല. ചലച്ചിത്രം ഫോർമാറ്റ് മാറും, സിനിമ ഇതൊക്കെ മാറും, പക്ഷേ അവിടെ ഉണ്ടാവും. അപ്പോൾ ആ പടമാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. പിന്നെ പ്രിയദർശനും ഞാനും കൂടെ ചേർന്നൊരു പടം ഡയറക്ഷൻ ചെയ്യണമെന്ന് പ്രിയദർശൻ പറയുന്നുണ്ട്. അല്ല, ഞാൻ എഴുതുകയും അദ്ദേഹം ഡയറക്റ്റ് ചെയ്യുന്നു. നടക്കുമെന്നറിയില്ല, നടക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നിപ്പോൾ 5-8 പടം അഭിനയിക്കാൻ അഭിനയിച്ച് പൂർത്തിയാക്കിയത് വരാനുണ്ട്. പിന്നെ 4-5 എണ്ണം ഞാൻ കരാർ ഏർപ്പെട്ടതുണ്ട്. പിന്നെ വേറൊന്നിരണ്ടാൾക്ക് ഞാൻ സ്ക്രിപ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ജോൺ എന്ന് പറയും, നമ്മളെ കുട്ടൻപിള്ളയുടെ ശിവരാത്രികളും ഏഞ്ചൽസ് ഒക്കെ ഉള്ളത്, ഏഞ്ചൽസിനെ അഭിനയിച്ചതാണ്. അപ്പോൾ അദ്ദേഹം ഞാനും കൂടെ സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ അങ്കിൾ ഡയറക്റ്റ് ചെയ്ത ഗിരീഷ് ദാമോദർ, അങ്ങനെയൊക്കെ ഡിസ്കഷൻസ് ഒരുപാടുണ്ട്. ആ ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. മരുന്ന് വെച്ചിട്ടൊന്നുമില്ല, പേടിക്കണ്ട. അപ്പോൾ ശരി, എന്തായാലും കൊറോണ കാലം കഴിഞ്ഞ് കാണാം അല്ലേ? കൊറോണ കാലം കഴിഞ്ഞ് സ്ക്രീനിൽ കാണാം. ഓക്കെ, താങ്ക് യു. വളരെ ഇനിയിപ്പോൾ ഷേക്ക് ആയിട്ട് വന്നോ. ഓക്കെ.